നമ്മെ ധന്യമാക്കാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധു മാമുത്തരാത്മീയകടാക്ഷദൃഷ്ട്യാ പ്രജ്വാതികാരുണ്യസുധാഭിവൃഷ്ട്യാ ശ്രീ ഗുരുഭ്യോ നമഃ. ഏഴാമത് നാരായണീയ സത്രം നമ്മള് ഈ കാലത്തും പറ്റും വിധം ആചരിക്കുകയാണ്. എല്ലാ കാലത്തെയും പോലെ എല്ലാ വർഷത്തെയും പോലെ നിരവധി ആചാര്യന്മാർ ഇപ്പൊ നമ്മളെ പകുതി വരെ, നാരായണീയത്തിന്റെ പകുതി വരെ ഈ വണ്ടി എത്തിച്ചു. 50-ാമത്തെ ദശകം വരെ എത്തി. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായിട്ട് ബാലലീലകളാണ് അനുസ്മരിച്ചുകൊണ്ടിരുന്നത്. ഭഗവാന്റെ ജനനവും അതിനുശേഷം ഗോകുലലീലയും നമ്മൾ കണ്ടു. ഗോകുലത്തില് ഒരാഴ്ചയായപ്പോഴത്തേക്ക് വന്ന് പോയ പൂതനയും തുടർന്ന് ശകടാസുരനും തൃണാവർത്തനും തുടർന്ന് ഗർഗമഹർഷിയുടെ നാമകരണവും നളകൂപനും മണിഗ്രീവനും ഭഗവാൻ മുക്തി കൊടുത്തതും കാണുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് കഥകളൊക്കെ അനുസ്മരിച്ച് വന്നവരാണ് നമ്മൾ. ഇനി 50-51 ദശകത്തിൽ എത്തുമ്പോഴേക്കും വൃന്ദാവന ലീലയും വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ നിരവധി അസുരന്മാരെയും രാക്ഷസന്മാരെയും നിഗ്രഹിക്കുന്നതും കാണാം. വൃന്ദാവന ലീലയാണ് ഇനി അങ്ങോട്ട് തുടരുക. 50-ാമത്തെ ദശകം ആരംഭിക്കുന്നത് തന്നെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. തരളമധുഗന്ധേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിസാകം വത്സാലുപാലനലോലുപ ഹലധര സഖോദേവ ശ്രീമൻ വിചേരിത ധാരയൻ കേവലമുരളീവേത്രം നേത്രാമി നേത്രാഭിരാമതനുദ്യുതി. എങ്ങനെയാണ് ഭഗവാൻ വൃന്ദാവനത്തില് കുട്ടികളോടൊത്ത് സഞ്ചരിക്കുന്നത്, കൂട്ടുകാരോടൊത്ത് സഞ്ചരിക്കുന്നത്? ഭാഗവതത്തിൽ ഈ ഭാഗം പറയുമ്പോൾ ആദ്യം ചെറിയ പശുക്കുട്ടികളുമായിട്ടാണ് ഭഗവാനും കൂട്ടരും പോവുക. ആദ്യം കാട്ടിൽ പോകണം, പശുക്കളെ മേയ്ക്കാൻ പോകണം, മുതിർന്നവർക്കൊപ്പം അല്ലെങ്കിൽ മുതിർന്നവരെ പോലെ എന്ന് പറഞ്ഞിട്ട് അത് അച്ഛനമ്മമാര് സമ്മതിച്ചില്ല. ചെറിയ കുട്ടിയാണ്, കുട്ടികളോട് എന്തെങ്കിലും സമ്മതിച്ചില്ല എങ്കിൽ അവര് പുറകെ നടന്ന് അലയ്ക്കും. അത് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ അച്ഛനമ്മമാരെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ച് ഇപ്പോഴാണ് യശോദ പറഞ്ഞത് എവിടെ പോയാലും കൊള്ളാം, വൈകുന്നേരത്തേക്ക് തിരിച്ചു വരാം. അത് സംഭവിച്ചു. അച്ഛൻ പറഞ്ഞത് വലിയ പശുക്കളെ കൊണ്ടുപോകേണ്ട, പശുക്കുട്ടികൾ മതി. അത്രയും കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ പശുക്കുട്ടികളുമായിട്ട് ഉച്ചയ്ക്ക് തിരിച്ചെത്താം എന്ന സമ്മതത്തോടെയാണ് ഭഗവാനും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് യാത്രയായത്. അതുകൊണ്ടാണ് ഇവിടെ തരള മധുകർ വൃന്ദയെ വൃന്ദാവനേധ മനോഹരെ പശുപശിശുഭിസാകം വത്സാലുപാലന ലോലുപ വത്സാനുപാലന ലോലുപ. പൈക്കുട്ടികളെ മേയ്ക്കുന്നതില് താല്പര്യത്തോടു കൂടിയിട്ട് ഭഗവാൻ ഇടയ കുട്ടികളോട് ചേർന്നിട്ട് സഞ്ചരിക്കുകയാണ്. ഗവല മുരളീമേത്രം മുരളീവേത്രം ധാരയൻ, കയ്യില് കൊമ്പ്, ഓടക്കുഴല്, പശുക്കളെ മേയ്ക്കാനുള്ള വടി, വേത്രം വടിയാണ്. ഇത്തരം കാര്യങ്ങളുമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നീട് സ്വാഭാവികമായിട്ടും വൃന്ദാവനത്തിന്റെ വർണ്ണനയും അതിനകത്ത് കാണാം. തരള മധുകൃത വൃന്ദേ മനോഹരേ വൃന്ദാവനെ, വണ്ടുകള് അവിടെ മൂളിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഹലധര സഖ, ബലരാമൻ എപ്പോഴും കൂട്ടത്തിലുണ്ട്. നേത്രാഭിരാമ തനുദ്യുതി ത്വം,
കാഴ്ചയ്ക്ക് അതിമനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടും ഭഗവാൻ കൂട്ടുകാർക്കൊപ്പം വൃന്ദാവനത്തിലൂടെ വൃന്ദാവനത്തിലെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിലൂടെ പശുക്കുട്ടികൾക്ക് പുല്ലും ഒക്കെ കിട്ടുന്ന സ്ഥലത്തുകൂടി സഞ്ചരിച്ചു എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പോയത്. പിന്നീടോ വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദം വൃന്ദാവനേ തൊയി പാവനേ കിമിവ ന ബഭൂ സമ്പത് സമ്പൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപതേ. ഇവിടെ ലക്ഷ്മീദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ, അങ്ങ് പാവനെ വൃന്ദാവനെ, ഈ അതിപാവനമായിട്ടുള്ള വൃന്ദാവനം, വൃന്ദാവനത്തിൻ്റെ പവിത്രമായ ആ ഭൂപ്രദേശം, അതെങ്ങനെയൊക്കെയുള്ളതാണത്? അത് തരുവല്ലരി സലില ധരണി ഗോത്രക്ഷേത്രാധികം, അവിടെ മരങ്ങള്, വള്ളികള്, ഭൂമി, മല, അതേപോലെ കൃഷിയിടങ്ങള് എല്ലാം ഭഗവാൻ എത്തിച്ചേർന്നതോടുകൂടിയിട്ട് സമ്പത് സമ്പൂതിരം ബഭു, കൂടുതൽ കൂടുതൽ ഐശ്വര്യ സമൃദ്ധമായിട്ട് തീർന്നു. അതെങ്ങനെയാണ് ഭഗവാൻ അവിടെ സമ്പത് സമൃദ്ധമാക്കിയത്? വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ചരണദ്വന്ദം ദദതി, ഭഗവാന്റെ പാദങ്ങള് അവിടെ പതിച്ചതുകൊണ്ട് അവിടം സമ്പത് സമൃദ്ധമായിട്ട് തീർന്നു. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നിടത്തൊക്കെ അതിനെ നമുക്ക് ഭക്തി എന്ന് അർത്ഥം കാണാം. ഭക്തിയാണത്രേ ഭഗവാന്റെ പാദം. ഇവിടെ വൃന്ദാവനത്തിലെ മരങ്ങളും ചെടികളും ഒക്കെ തന്നെ, വള്ളികളും ഒക്കെ തന്നെ, കൃഷ്ണൻ എത്തിയതോടുകൂടിയിട്ട് വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ആത്മവസ്തു തൊട്ടടുത്ത് കിട്ടി എന്ന ഒരു ലാഭത്തോടു കൂടിയിട്ട് മരങ്ങള് കൂടുതൽ പുഷ്പിക്കുന്നു, കൂടുതൽ കായ്ക്കുന്നു, ചെടികള് കൂടുതൽ വളരുന്നു, പൂക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ എന്താണോ അവരവര് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വത്തായിട്ട് വെച്ചിരുന്നത് അത് ഭഗവാന് അർപ്പിക്കത്തക്ക വണ്ണം, അങ്ങനെയാണല്ലോ ഭക്തിയില് സമ്പൂർണ്ണ സമർപ്പണമാണ്. ഇവിടെ എല്ലാവരും മരങ്ങളും ചെടികളും മലകളും ഒക്കെ തന്നെ അവർക്ക് ഏറ്റവും ഉത്തമമായ വസ്തു ഭഗവാന് സമർപ്പിക്കത്തക്ക വണ്ണം പുഷ്ടിപ്പെട്ടു. അതാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ള ഹർഷമാണ്, ഉന്മാദമാണ്, അത് ഭക്തിയിലൂടെ ഉണ്ടായതുമാണ്. അതവിടെ വളരെ വൃത്തിയായിട്ട് രണ്ടാമത്തെ ശ്ലോകത്തില് സമ്പത് സമ്പൂരിതം ബഭു, സമ്പത് സമൃദ്ധമായിട്ട് തീർന്നു. അതിനൊരൊറ്റ കാരണമാണ് ഇവിടെ പറഞ്ഞത്, ലക്ഷ്മീകരാംബുജലാളിതം ചരണദ്വന്ദം ദദതി. ആര് ദദതി എന്നാണ്? കമലാപതയെ, കമലാപതിയായിട്ടുള്ള ഭഗവാൻ കൊടുത്തതുകൊണ്ടാണ്. പിന്നീട് വിലസതുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം മത്സാകൃതിം ത്വം ഉദൈക്ഷഥ ത്വം ഉദൈക്ഷഥ. ഭഗവാൻ കണ്ട് തിരിച്ചറിഞ്ഞു. ആരെ കണ്ട് തിരിച്ചറിഞ്ഞു? മത്സാകൃതിം ദൈത്യം, പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന അസുരനെ തിരിച്ചറിഞ്ഞു. ഇവിടെ എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അവരുടെ ചിത്തവൃത്തിയെ തന്നെ തീരുമാനിക്കുന്ന, അറിയുന്ന ഭഗവാൻ ഇപ്പോഴാണോ അസുരനെ തിരിച്ചറിഞ്ഞത്? അല്ല, ഇപ്പൊ ഇവിടെ കുട്ടിയായിട്ട് കൂട്ടുകൾക്കൊത്ത് ചേർന്ന് പോകുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ലീല. ഇതിലെ കൂടിയാണ് സഞ്ചരിക്കുക. വിലസദുലഭേ കാന്താരാന്തേ, നല്ല പുല്ലുള്ള പ്രദേശം, കാട്ടിനകത്താണ്. കാന്താരാന്തേ, കാന്താരാന്തേ സമീരണ ശീതളേ, കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. വിപുല യമുനാതീരെ, യമുനയുടെ വിപുലമായിട്ടുള്ള തീരപ്രദേശം. അവിടെ ഗോവർദ്ധനാചലമൂർധസു, ഇടയ്ക്ക് ഗോവർദ്ധന പർവ്വതത്തിലേക്കും ഒക്കെ സഞ്ചരിക്കും. എങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്? ലളിത മുരളീനാഥ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് സഞ്ചരിക്കും. വാത്സകം സഞ്ചാരിയൻ ഖലു, പശുക്കുട്ടികൾ കൂട്ടത്തിലുണ്ട്, കൂട്ടുകാരും കൂട്ടത്തിലുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന ദിവസങ്ങളിൽ ക്വചന ദിവസേ, ഒരു ദിവസം, വത്സാകൃതിയും ദൈത്യം ഉദേക്ഷത, അപ്പൊ പറഞ്ഞെടുത്ത് തിരിച്ചെത്തി. പശുക്കുട്ടിയുടെ രൂപത്തിലെത്തിയ
അസുരനെ ഭഗവാൻ കണ്ടെത്തുന്നു. ഇവിടെ വൃന്ദാവന ലീലകൾ ആരംഭിക്കുമ്പോൾ ആദ്യം ഭഗവാന്റെ അടുത്തേക്ക് മരിക്കുന്നതിനായിട്ട് എത്തിയത് അല്ലെങ്കിൽ അനുഗ്രഹത്തിനായിട്ട് എത്തിയത് വത്സാസുരനാണ്. പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല, ഏത് രൂപത്തിൽ വരുന്നോ അത് പേര്. വത്സാകൃതിയും പശുക്കുട്ടിയുടെ രൂപത്തിൽ എത്തിച്ചേർന്നു, കണ്ടു തിരിച്ചറിഞ്ഞു. ഉദയക്ഷത ത്വം ഉദയക്ഷത, കണ്ട് തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിയുന്നത്? രഭസവിലസത് പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്ര പ്രതീക്ഷ മുദീക്ഷിതം തമധചരണേ ബിഭ്രത് വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേവിധ ക്ഷതജീവിതം രഭസ വിലസത് പുച്ഛം. വാല് വല്ലാതെ ഇളക്കുന്നുണ്ട്. വിച്ഛായത അസ്യ, അങ്ങനെ ശക്തിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാലിളക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. പശുക്കുട്ടികളെ മേയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത, പശുക്കുട്ടികൾ മുന്നേ പോകും, ഭഗവാൻ പുറകെ പോകണം. അങ്ങനെ പുറകെ പോകുമ്പോൾ ഈ അസുരന് കാര്യ അസുരനാണ്, അതുകൊണ്ട് ഭഗവാനെ ഭയവുമുണ്ട്. അങ്ങനെ ഭയമുള്ളത് കൊണ്ട് ഭഗവാൻ പിടിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു നോക്കുന്നുണ്ട്. വനിതസ്കന്ധം രന്ധ്രപ്രതീക്ഷതം, ഇത് കിമപി ഉദീക്ഷിതം, തുരുതുരെ ഇങ്ങനെ ചെയ്യുന്നത് കിമപി ഉദീക്ഷിതം വിലോകയൻ കണ്ടിട്ട്, അത് കണ്ടു ഭഗവാൻ. എന്നിട്ടോ ആളെ തിരിച്ചറിഞ്ഞു. പിന്നെന്ത് ചെയ്തു? അഥ ചരണേ ബിഭ്രത്, അയാളുടെ പിൻകാലിലെ പിടിച്ചു. എന്നിട്ടോ ഉച്ചകൈ വിഭ്രാമയൻ മുഹു, വീണ്ടും വീണ്ടും അവനെ പലവട്ടം ഉച്ചത്തില് ചുഴറ്റി, മുകളിൽ ഉയർത്തിയിട്ട് ചുഴറ്റിയാണ്. എന്നിട്ടോ ക്ഷതജീവിതം, അയാളുടെ ജീവൻ പോയി. അങ്ങനെ ജീവൻ പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോ മഹാവൃക്ഷേ ചിക്ഷേവിധ, വലിയ ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ വത്സാസുരനെ ഭഗവാൻ വധിച്ചു. പിന്നീടോ നിപതതി മഹാദൈത്യേ ജാത്യ ദുരാത്മനിതക്ഷണം നിപതന ജവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷത കാനനേ ദിവി പരിമിളത് വൃന്ദ വൃന്ദാരക കുസുമോത്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തഥാ ഹരേ. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ കുസുമോത്കരൈ വർഷന്തി, ആകാശത്ത് നിന്നിട്ട് തിങ്ങിക്കൂടിയിട്ടുള്ള ദേവന്മാര്, അവര് പരിമളത് വൃന്ദ ദിവി വൃന്ദാരകാഹ, അവര് ഭഗവാന്റെ ബാലലീലകള് വൃന്ദാവനത്തിൽ അത്യുത്തമായിട്ടുള്ള വൃന്ദാവന ദേശത്ത് ആരംഭിക്കുകയാണ്. അത് കാണുന്നതിനായിട്ട് അവരെല്ലാവരും തന്നെ ആകാശത്ത് തിരക്ക് കൂട്ടി എത്തിച്ചേർന്നിരുന്നു. അവര് ഹർഷാത് സന്തോഷം കൊണ്ട്, പെട്ടെന്നുണ്ടായ സന്തോഷം കൊണ്ട് ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി കുസുമോത്കരൈ വർഷന്തി പുഷ്പവൃഷ്ടി ചെയ്തു. ഇത് ഈ പൂക്കൾ എങ്ങനെയാണ് താഴേക്ക് വീണത്? അസുരനെ ഭഗവാൻ വലിച്ചെറിഞ്ഞപ്പോ അത് മരങ്ങളെയൊക്കെ വല്ലാതെ ഇളക്കിയിട്ടുണ്ട്. ആ മരങ്ങളിലൊക്കെ തട്ടിയിട്ടാണ് പൂക്കള് താഴേക്ക് വീഴുന്നത്. ഇത് എല്ലാവരും കണ്ടു. കണ്ട ഈ ബാലന്റെ, കൃഷ്ണന്റെ കൂട്ടുകാരായിട്ടുള്ള ബാലന്മാർക്ക് അത്ഭുതമായി, ഇതെങ്ങനെയാണ് ഇത്രയധികം പൂക്കൾ പൊഴിയുന്നത്. സുരഭിലതമൂർധന്യൂർധം കുത കുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേല മുദേരയ ഝടിതി ധനുജക്ഷേപേണോർത്ഥം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. ഭഗവാന്റെ ശിരസില് ഇത്രയധികം പുഷ്പങ്ങൾ എവിടെ നിന്നാണ് വന്നത്? കുട്ടികള് ഉക്തം ത്വം ഭഗവാനോട് ചോദിച്ചു, ത്വം ഉക്തഹ ഭഗവാനോട് ചോദിച്ചു. ചോദിച്ചപ്പോ ഭഗവാന്റെ അഭിപ്രായം എന്താണ്? ഇത് മരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞതാണ്, ആ ജന്തു ചെന്ന് മരത്തിലടിച്ചത് കൊണ്ട് മരങ്ങളിൽ നിന്ന് താഴേക്ക് വീണതാണ് എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ തന്നെ ഭഗവാൻ സമർത്ഥമായിട്ട് തന്റെ ഭഗവത്വത്തെ മറച്ചു പിടിക്കുക. എന്നാലും എത്ര മറച്ചു പിടിച്ചാലും അത് പതിയെ 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 പുറത്തു വരും. അതുകൊണ്ടാണ് പടിപടിയായിട്ട് ഈ കൂട്ടുകാർക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണ് എന്നത് ബോധ്യമായി. അതവർ വാക്കുകളിലൂടെ പറഞ്ഞില്ല, അവർ പ്രകടിപ്പിച്ചില്ല, എങ്കിലും അവർക്ക് കൃഷ്ണൻ ഭഗവാനാണ് എന്നത് പിന്നീട് ബോധ്യമാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാ കാര്യത്തിനും ഭഗവാനെ ആശ്രയിച്ചതും കൃഷ്ണനെ ആശ്രയിച്ചതും. എന്ന് മാത്രമല്ല
ഭഗവാന്റെ തുടർന്നുള്ള അത്ഭുത ലീലകളില് അവർക്ക് സംശയം ഇല്ലാതെ. ഇനി അങ്ങോട്ട് നമുക്ക് കാണാം, പലപ്പോഴും ഇവര് കാട്ടിൽ നടന്ന കാര്യങ്ങള് തിരിച്ച് വ്രജത്തില്, വ്രജം വെച്ചാൽ ഗോപന്മാര് താമസിക്കുന്ന സ്ഥലമാണ്, വ്രജത്തിൽ ചെന്ന് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് അത് ബോധ്യമാവുന്നില്ല. എന്നാൽ കുട്ടികൾക്കോ ആ പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത് ഇതുകൊണ്ടാണ് അവർക്ക് കൃഷ്ണൻ ഭഗവാനാണെന്നത് സ്വാഭാവികമായിട്ട് ബോധ്യമാവും. അതുകൊണ്ട് പലപ്പോഴും ഈ കൃഷ്ണ കഥകളെ ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് ലാഭം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് ബാലതുല്യം ആയിക്കഴിഞ്ഞാൽ അത് പതിയെ പതിയെ ഭഗവാനിലേക്ക് സ്വാഭാവികമായിട്ട് തിരിഞ്ഞോളും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പലപ്പോഴും കഥകളുടെ ഒരു പ്രാധാന്യവും, എല്ലാ വർഷവും ഭാഗവതം നടത്തുന്നതല്ലേ, എല്ലാ വർഷവും നാരായണീയം നടത്തുന്നതല്ലേ, ഈ കഥകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതല്ലേ, ഇതുകൊണ്ട് ഇപ്പൊ എന്താ ഒരു ലാഭം? ഇത് ഇത്രയൊക്കെ ആയാലും മനസ്സൊന്ന് ലയിക്കണ്ടേ, മനസ്സൊന്ന് അലിയണ്ടേ, കുട്ടികളുടെ മനസ്സ് പോലെയൊന്നും ആവണ്ടേ, എന്നിട്ട് വേണമല്ലോ അതിനകത്തേക്ക് ഈ കൃഷ്ണ തത്വം ഒന്ന് വൃത്തിയായിട്ട് ഉറയ്ക്കാൻ. അപ്പൊ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് ഒന്ന് സാധിച്ചെടുക്കാൻ വേണം പ്രാർത്ഥിക്കാൻ പിന്നീടോ. അപ്പൊ ഇത്രയും വരെ വത്സാസുരനെ ഭഗവാൻ നിഗ്രഹിക്കുന്നതും അതിനുശേഷം ആകാശത്ത് ദേവലോകത്ത് എന്ത് സംഭവിച്ചു, ഭൂമിയിൽ എന്ത് സംഭവിച്ചു, ഇത് ഒരുമിച്ചാണ് പറയാം. ദേവലോകത്ത് എന്ത് സംഭവിച്ചു എന്ന് പറയും, തുടർന്ന് ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് പറയും. പിന്നീടോ, ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാദും ഗതാഭവദാദയ ചലിതഗരുതം പ്രക്ഷാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിധരകരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഇവിടെ കൊച്ചന ദിവസേ, പിന്നീട് ദിവസങ്ങൾ കടന്നു പോകുന്നു, അതിലൊരു ദിവസം ഭൂയസ്തരേ പരുഷാതപേ, വെയില് വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണ്, ഗ്രീഷ്മകാലമാണ്, അതുകൊണ്ടാണ് ചുട്ടുപഴുത്ത വേനൽക്കാലത്ത് തപന തനയ അപാധ പാതും ഗത ഭവദാതയ, ചൂട് വർദ്ധിച്ചു വന്നപ്പോ വെള്ളം കുടിക്കണം. അതിനായിട്ട് കാളിന്ദി തീരത്തിലേക്ക് അവർ യാത്രയായി, കൂട്ടുകാരും കൃഷ്ണനും പശുക്കുട്ടികളും ഒക്കെ ചേർന്നിട്ട് യാത്രയായി. അങ്ങനെ പോകുമ്പോ കൈലാസശൈലം ഇവ, വലിയ ഒരു പർവ്വതം പോലെ, ഇവിടെ കൈലാസശൈലം പോലെ, ബഗം പ്രേക്ഷാമാസു, ബഗം പ്രേക്ഷാമാസു, വലിയ ഒരു പക്ഷിയെ കാണുന്നു, ബഗനാണ്. എല്ലാത്തിനെയും അതിന്റെ പേരിലൂടെ തന്നെ അറിയപ്പെടുകയാണ്, വത്സാസുരനെ പോലെ ബകാസുരൻ, പൂതനയുടെ സഹോദരനാണ്, ചേട്ടനാണ് അത്രേ ഈ ബകാസുരൻ. അങ്ങനെയുള്ള വലിയ ഒരു പക്ഷി വഴിയിലിരിക്കുകയാണ്. അത് ഇരിക്കുന്നത് കണ്ടാൽ ക്ഷിതിധര ഗരുച്ഛേദേ വിസ്മൃതം ഖലു, ദേവേന്ദ്രൻ ലോകത്തുണ്ടായിരുന്ന പർവ്വതങ്ങളെയൊക്കെ, പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നുവെന്നും ദേവേന്ദ്രൻ ഇതെല്ലാം മുറിച്ചു കളഞ്ഞു എന്നും, അന്ന് ദേവേന്ദ്രൻ ചിറക് മുറിച്ചിട്ട ഒരു പർവ്വതം മറന്നുപോയത് ഇവിടെ ഇരിക്കുകയാണോ എന്ന് തോന്നുന്ന പോലെ, ബകം പ്രേക്ഷാമാസു, ബകാസുരനെ കണ്ടു. എന്നിട്ടോ, വിപതി സലിലം ഗോപ്രാതേ ഭവന്തമഭിദ്രുത സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനർദ്രുതമുധ്വമൻ ദലയിതുമകാ ത്രോട്ട്യ കോട്ട്യ തദാശു ഭവാൻ വിഭോ ഖലജനഭിത ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരതം. ഗോപവ്രാതേ വിപതി, അവര് ഗോപവ്രാതേ സലിലം വിപതി, കുട്ടികളൊക്കെ തന്നെ വെള്ളം കുടിക്കുക. ഇത് കണ്ടിട്ട് ഈ ബകൻ എന്ത് ചെയ്തു, ഭവന്തം അഭിദ്രുത, ഭഗവാന്റെ നേരെയാണ് സ ഭവന്തം അഭിദ്രുത അവൻ ഓടി വന്നത്. അങ്ങനെ വന്നിട്ടോ, ഓടി വന്നിട്ട് നിഖിലൻ ഭഗവാനെ വിഴുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, അഗ്നിപ്രഖ്യം കില പുനദ്രുതം ഉദ്വൻ, പുനദ്രുതം ഉദ്വൻ, വലിയ ഒരു തീക്കട്ട വിഴുങ്ങിയതുപോലെ തോന്നി. അങ്ങനെ തോന്നിയത് കൊണ്ട് അത് വീണ്ടും തുപ്പിക്കളഞ്ഞു. തുപ്പിക്കളഞ്ഞിട്ടോ വീണ്ടും ഭഗവാനെ കൊത്തിയെടുക്കുന്നതിനായിട്ട് ശ്രമമായി. ഇത് കണ്ടപ്പോ ഭഗവാൻ എന്താണ് ചെയ്തത്, ത്രോട്ടിയ കോട്ടിയ ദലയിതും അഗാത്, അസുരൻ കൊക്ക് വശമായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ആ കൊക്ക് കൊണ്ട് ഭഗവാനെ കൊത്തിക്കീറാൻ തന്നെയാണ് ഇത്തവണ തീരുമാനം, ഇനി വിഴുങ്ങാനല്ല. ത്രോട്ടിയ കോട്ടിയ ദലയിത് മകാത്, ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഭഗവാൻ ചഞ്ചു പ്രഗൃഹ്യ തം ദദാര, അവന്റെ കൊക്കില് പിടിച്ചിട്ട്
രണ്ടായിട്ട് പിടിച്ച് രണ്ട് കഷണമായിട്ട് ദദാര എന്ന് വെച്ചാൽ രണ്ടായിട്ട് കീറി കളഞ്ഞു. ഭഗവാനെ ഒരു വിശേഷണം അവിടെ, ഖലജനഭിത ചുഞ്ചു, എപ്പോഴും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതില് ദുഷ്ടന്മാരെ ഭേദിക്കുന്നതില് സമർത്ഥനാണത്രേ ഭഗവാൻ. അതുകൊണ്ട് ഈ അസുരന്റെയും കൊക്ക് പിടിച്ച് കൊക്കിനെ രണ്ടായിട്ട് കീറിക്കളഞ്ഞു. ബകാസുരനെയും ഭഗവാൻ വധിച്ചു. സപതി സഹജാം സന്ദൃഷ്ടും വാമൃതാം ഖലു ഭൂതനാം അനുജമഖമപ്യഗ്രേഗത്വാ പ്രതീക്ഷിതുമേവവാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യഥ. അതിന് പറഞ്ഞത് മൃതാം സഹജാം പൂതനാം സവതി സന്ദൃഷ്ടും വ, ഇത് മേപ്പത്തൂരിന്റെ സ്വന്തം ഉപമയകളും ഒക്കെയാണ്. പൂതനെ, പൂതനെ മൂത്തയാളാണ്, പൂതനെ കാണുന്നതിനായിട്ട് പോയതാണോ അതോ ഇനിയിപ്പോ വരാനിരിക്കുന്ന അഖാസുരൻ, അഖാസുരൻ ഇവരുടെ ഒരു സഹോദരനാണ്, അഖാസുരന് മുന്നേ ചെന്ന് കാത്തിരിക്കുന്നതിന് വേണ്ടി, ഗത്വ പ്രതീക്ഷിതമേവ, അഖാസുരനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണോ? ഏതായാലും ബഗൻ ശമരനിലയം യാതെ നേരത്തെ തന്നെ യമപുരിയിലേക്ക് പോയി. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചിട്ടും മേപ്പത്തൂരിന് നല്ല ഉറപ്പാണ്, നേരെ നരകത്തിലോട്ടാണ് പോയതെന്ന് ഉറപ്പാണ്. ശമനനിലയം യാതെ സ്വർഗത്തിൽ പോയില്ല, നേരെ ഈ ബകാസുരനും പോയത് നരകത്തിലോട്ട് തന്നെ. സുമനോഗണേ സുമനോവൃന്ദം കിരതി, ദേവന്മാരൊക്കെ പതിവ് പോലെ പുഷ്പവൃഷ്ടി ചെയ്യുന്നുണ്ട്. വൃന്ദാവനാത് ത്വം ഗൃഹം അയ്യഥ, ഭഗവാൻ നേരെ വൃന്ദാവനത്തിലേക്കും യാത്രയായി. ഇങ്ങനെ ഭഗവാന്റെ തുടർച്ചയായിട്ടുള്ള വത്സാസുരനെയും തുടർന്ന് ബകാസുരനെയും നിഗ്രഹിച്ച കഥകള് 50-ാമത്തെ ദശകത്തിൽ പറഞ്ഞ് സമർപ്പിക്കുകയാണ് മേപ്പത്തൂര് ചെയ്തത്. ലളിതമുരളീനാഥം ദൂരാനിശമ്യ വധൂജനൈ ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷത ജനിത ജനനീനന്ദാനന്ദ സമീരണമന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. മിക്കവാറും എല്ലാ ദശകങ്ങളും തീരുന്നത് പോലെ എന്റെയും രോഗങ്ങളെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൃന്ദാവനത്തില് ഭഗവാനും കൂട്ടരും എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ ഗോപസ്ത്രീകൾ അവരവരുടെ പണികളൊക്കെ വേഗം തന്നെ തീർത്ത് ഭഗവാനെയും കൂട്ടരെയും സ്വീകരിക്കും. എന്നിട്ട് കൈ കരുതിയിരുന്ന കുടത്തിലെ വെള്ളം ഭഗവാന്റെ ശിരസിലൊക്കെ ഒഴിച്ച് അഭിഷേകമൊക്കെ ചെയ്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞ് കാട്ടില് അലഞ്ഞു നടന്ന് ചെളി പിടിച്ചിരുന്ന ഭഗവാനെയും കൂട്ടരെയും കഴുകി വൃത്തിയാക്കി അവര് ഭഗവാനെ സ്വീകരിക്കും. എന്നിട്ട് തൽക്കാലം വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തൃപ്തിയായതിന്റെ ശേഷം അന്നന്ന് വൃന്ദാവനത്തിൽ നടന്ന കഥകള് അന്നന്ന് അവർക്ക് കേൾക്കണം. അത് ഗോപന്മാർ ഓരോരുത്തരായിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറയും, അത് ഗോപസ്ത്രീകൾ കേൾക്കും. അതൊക്കെ കഴിഞ്ഞ് ഭഗവാന് പൂജയും ഒക്കെ നടത്തി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് അവർ വൈകുന്നേരം പിരിയുക. ഇപ്പോഴും വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് കാണാം. അവരുടെ കൃഷ്ണൻ അവരെ വിട്ടിട്ടെങ്ങും പോയിട്ടില്ല എന്നും എല്ലാ ദിവസവും വൃന്ദാവനത്തിൽ കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നും ബ്രജത്തിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഭഗവാന് ഇതേപോലെ തന്നെ അഭിഷേകമൊക്കെ ചെയ്ത് തുടർന്ന് ഭഗവാന്റെ ഒപ്പം കഥകളൊക്കെ കേട്ട് പാട്ടുപാടി നൃത്തം ചെയ്ത് ആരതിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് പിരിയലും. അതവരുടെ ഒരു ശീലമായിട്ട് മാറി. അത് വൃന്ദാവനത്തില് എല്ലാ ദിവസവും ആ സ്ത്രീകള് ചെറിയ തോതിലെങ്കിലും എല്ലാ വീട്ടിലും ആചരിക്കുന്നുണ്ട്. കൂട്ടമായിട്ടുള്ളിടത്ത് കൂട്ടമായിട്ടും അവര് ആചരിച്ചുകൊണ്ടേയിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം വൃന്ദാവനവാസിയായിട്ടുള്ള കൃഷ്ണൻ എങ്ങും പോയിട്ടില്ല. പല സ്ഥലത്തും നമ്മൾ ഏകാന്തമായിട്ടുള്ള ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ അവർക്കൊക്കെ തന്നെ അവർ വളരെ സ്വാഭാവികമായിട്ട് പറയും, കനയ്യ കൃഷ്ണൻ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് പറയാം. നമ്മൾ വിചാരിക്കുക ആള് കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ. അവരുടെ കഥയിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നതിലേറെ കഥകൾ ഇപ്പോഴും വൃന്ദാവനത്തിലുണ്ട്. ഓരോ വീടിനും ഓരോ ഗോപന്മാർക്കും ഭഗവാനെ സംബന്ധിച്ച് പ്രത്യേകം പ്രത്യേകം കഥകളും പറയാനുണ്ട്. അത് പുതിയതായിട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കുകയുമാണ്. കാരണം അവര് കൃഷ്ണനോടൊപ്പമാണ് ജീവിക്കുന്നത്. അവരാരും തന്നെ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ടോ ഒന്നും അവിടെ നിന്ന് പോവാനും ആഗ്രഹിക്കുന്നും ഇല്ല. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ വ്യക്തമാവുകയും ചെയ്യും.
ഇവിടെ മേപ്പത്തൂര് തീർക്കുമ്പോൾ ആ ഭഗവാനെ ഞാൻ ഈ ഗുരുവായൂരെ വിഗ്രഹത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു, എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്ന് പതിവ് പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് 51-ാമത്തെ ദശകത്തിലേക്ക് പോവാണ്. അവിടെയോ കഥാചന വ്രജശിശുഭി സമം ഭവാൻ വനാശനേ വിഹിതമതിപ്രകേതരാം സമാവൃതോ ബഹുധരവത്സമണ്ഡലൈ സമയ സതേമനേർ നിരഗമതീശ ജേമനൈ. ഇവിടെ ഭഗവാനെ വീണ്ടും ആ യാത്രയെ കുറിച്ചിട്ട് വർണ്ണിക്കുകയാണ്. ഈ ഭാഗവതത്തിലൊക്കെ കാണാം. ഇനി അങ്ങോട്ട് ഭഗവാൻ ഈ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്ന പരിപാടി അത് ബോറടിച്ച് കാണും. അതുകൊണ്ട് ഇനി കാട്ടിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇനി ഈ പരിപാടി വേണ്ട, ഉച്ചയ്ക്ക് വരുന്ന പരിപാടി മടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് ഇവിടെ കഥാചന വ്രജശിശുഭി സമം ഭവാൻ കൂട്ടുകാരോടൊത്ത് പോകുമ്പോൾ വനാശനേ വിഹിതമതി, ഭക്ഷണം കാട്ടിൽ വെച്ചിട്ടാകാം എന്ന് തീരുമാനമായി. അതുകൊണ്ട് ബഹുതര വത്സമണ്ഡല ഈ സമാവൃത, ധാരാളം പശുക്കിടാങ്ങളൊക്കെ കൂട്ടത്തിലുണ്ട്. സതേമനി ജേമനി, ചോറും മറ്റ് കൂട്ടാനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രകേതരാം നിരഗമത്, വളരെ പുലർച്ചെ തന്നെ പുറപ്പെട്ടു. അപ്പൊ അവർക്ക് കളിയിൽ ആണ് താല്പര്യം, കാട്ടിലിരിക്കുന്നതിലാണ് താല്പര്യം. വീട്ടില് വ്രജത്തില് 4-5 വർഷം കൊണ്ട് അകത്തുള്ള കളികളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമാക്കി. ഇനി അകത്തല്ല കളിക്കുക, അതായത് ഭഗവാന്റെ ഈ പ്രവർത്തന മണ്ഡലം കൂടിക്കൂടി വരികയാണ്. വീടും വീടിന് ചുറ്റും ഉള്ള ഒരു കറക്കം, അത് കഴിഞ്ഞാൽ ആ സർക്കിള് വൃത്തം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോ വൃന്ദാവനത്തിൽ മുഴുവനായി. അത് കഴിയുമ്പോൾ പതുക്കെ അവിടെ നിന്നും കടന്നിട്ട് ദ്വാര ഈ മധുരാലീലകളൊക്കെ ആകുമ്പോൾ കുറെ കൂടി ഏരിയയിലോട്ട് വളരുകയാണ് ഭഗവാന്റെ കളികൾ. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ കൃഷ്ണൻ അവതരിച്ച ചെറിയ ശിശുവായിരുന്ന ഭഗവാൻ പതുക്കെ പതുക്കെ വളർന്ന് വിശ്വ ആകാരനായിട്ട് മാറുന്നത് നമുക്ക് പതിയെ പതിയെ ബോധ്യാവും. ചെറിയ കുട്ടി, അത് കൃഷ്ണതത്വം, അതൊരു ബീജമായി, അത് പതുക്കെ പതുക്കെ ചെടിയായി, കുറച്ചുകൂടി വളർന്ന് മരമായി, വലിയ വൃക്ഷമായിട്ട് ഈ പ്രപഞ്ചമാകെ വളർന്നു നിൽക്കുന്ന അതിനൊക്കെ ആധാരമായ ആ പരമാത്മ തത്വമായിട്ട് വളരുന്നത് സ്വാഭാവികമായി കഥകളിലൂടെ വിസ്തരിക്കുകയാണ് ഇവിടെ ചെയ്തു. അത്തരം കാഴ്ചകളൊക്കെ നമുക്കിതിൽ മനസ്സിലാവും. ഏതായാലും കാട്ടിലേക്ക് ഭഗവാൻ കൂട്ടുകാരുമൊത്ത് പുറപ്പെട്ടു. ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. വിനീജ്യതസ്തവ ചരണാം ഭുജദ്വയാത് ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ മഹർഷയ കുളകധരീ കളേവരൈഹി ഉദൂഹിരേ ധൃത ഭവതി ക്ഷണോത്സവാഹ. ഭഗവാൻ ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് പോകുമ്പോ ഭഗവാന്റെ പാദങ്ങളും ഒക്കെ ചവിട്ടിയിട്ട് ധാരാളം പൊടിപടലങ്ങൾ പറക്കുന്നുണ്ട്. അത് ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ, അത് 3 ലോകങ്ങളും പരിശുദ്ധമാക്കുന്നതാണ്. ഇപ്പോഴും വൃന്ദാവനത്തില് പല സ്ഥലങ്ങളിലും ചെല്ലുന്ന ഭക്തര് അവിടെ കിടന്ന് ഉരുളും. അങ്ങനെ എല്ലായിടത്തും ഉരുളുണ്ടാന്ന് കരുതി ചില സ്ഥലങ്ങളൊക്കെ ഉരുളാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവിടെയുള്ളവർ. അവിടെയുള്ള പണ്ഡിറ്റുകൾ നമുക്ക് കാണിച്ചു തരും, ചിലയിടത്ത് ഉരുണ്ടാ മതി, എല്ലായിടത്തും ഉരുളണ്ട എന്ന് വെച്ചിട്ട് അതവർ കാണിച്ചു തരും. അപ്പൊ അവിടെ വൃന്ദാവനത്തിലാകെ തന്നെ ഭഗവാനൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. കൃഷ്ണരാമന്മാരുടെ പാദങ്ങളിൽ പണ്ട് പറ്റിയിരുന്ന പാദധൂളികള് ഇപ്പോഴും അവിടെയുണ്ട്. നമുക്ക് യോഗം ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും നമ്മുടെ ശരീരത്തിൽ പറ്റിയാലോ എന്ന ഭക്തന്റെ ഒരു ശ്രമമാണ് അവിടെ ചെല്ലുമ്പോൾ കാണുക. ഏതായാലും ത്രിഭുവന പാവനം രജ ഉദഞ്ചിതം, അത് എല്ലാ സ്ഥലത്തും ഉയർന്ന് പൊങ്ങുന്നുണ്ട്. അത് ലഭിച്ചാലോ എന്ന് കരുതിയിട്ട് മഹർഷിമാരും കൂടി അവിടെ എത്തി. മഹർഷയ ധൃത ഭവദീക്ഷണോത്സവാഹ, അവർക്ക് ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ടാൽ പോരാ, പുളകതരി കളയപരി ശരീരത്തില് ആ പൊടി കൂടി വേണിട്ട് ഉദൂഹിരേ ഏക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അവരുടെ ഭാവം. ഇതാണ് ഭൗതിക ലോകത്ത് ഒരു തരത്തിലും തൃപ്തി. അതിപ്പോ ഭഗവാന്റെ കാര്യത്തിലായാലും പലരും ഭഗവാനെ കുറിച്ച് പറയുമ്പോ എനിക്കൊന്ന് കണ്ടാ മതി ഭഗവാനെ എന്ന് പറയാറുണ്ട്. അപ്പോ തിരിച്ചിപ്പോ ഒന്ന് കണ്ടാൽ തൃപ്തിയാകും, അതില്ലല്ലോ. ഒന്ന് കണ്ടിട്ട് ഭഗവാൻ പോയാലോ, ഇനിയും കാണാന്നാകും. നാരദൻ അദ്ദേഹത്തിന്റെ പൂർവ്വകഥ ഭാഗവതത്തിൽ പറയുമ്പോ ചെറിയ കുട്ടിയായിട്ട് പിന്നീട് വളർന്ന് കാട്ടിൽ ചെന്നിട്ട് ഭഗവാനെ തപസ് ചെയ്യുന്ന ഭാഗം പറയുന്നു. അവിടെ ഇതുതന്നെയാണ്, ഒരു തവണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു,
മറഞ്ഞു, മറഞ്ഞപ്പോഴോ വീണ്ടും കാണാൻ മോഹായി. അപ്പൊ ഇത് ഭഗവത് രൂപമായാലും പ്രത്യേകം ഇന്ദ്രിയ വേദ്യമായ ഒന്നും നമുക്ക് തൃപ്തി തരില്ല, എത്രയായാലും തൃപ്തിയാവില്ല. ഒരു തവണയോ രണ്ടു തവണയോ അതിന് തൃപ്തി ഉണ്ടാവില്ല, വീണ്ടും വീണ്ടും കിട്ടാൻ കൊതിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ പറയുന്നത് നമ്മൾ ഉപനിഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേനോപനിഷത്ത് ആദ്യ ഭാഗത്തിൽ തന്നെ ഇത് ഇന്ദ്രിയ വേദ്യമല്ല എന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു താല്പര്യം എന്ത് തന്നെയാണ്? ഒന്ന് കണ്ടാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, അതാണ്. ഇവിടെ നിരന്തരം ജപധ്യാനാദികൾ ചെയ്തുകൊണ്ടിരുന്ന ഋഷികൾ പോലും ഭഗവാനെ കാണണമെന്നും ധൃത ഭവദീക്ഷണോത്സവാഹ, അത് മാത്രം പോരാ, പിന്നെയോ ത്രിഭുവന പാവനം രജ കുളകതരി കലയവരെ ഉദൂഹിരേ, ശരീരത്തില് ആ പൊടി കൂടി ഒന്ന് വീഴ. നമുക്ക് ഈ ഇന്നത്തെ കാലത്തും ഇതൊക്കെ കാലം തെറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഭൗതിക ലോകത്ത് ഒന്നും തന്നെ സ്ഥിരമല്ല, ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ കൃഷ്ണന്റെ രൂപം തന്നെ ഇത്രയൊക്കെ കഥകളിലൂടെയൊക്കെ അവതരിപ്പിച്ച് വൃത്തിയാക്കി വളർത്തി വലുതാക്കിയ കൃഷ്ണസ്വരൂപവും ഒടുവില് ഭഗവാന് 126 വയസ്സാകുമ്പോഴേക്കും മറഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടായതാണോ അതിന് മറയേണ്ടതായിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാലും ഈ ഭഗവാനെയും ഭക്തിയെയും ആരാധനയെയും ജപത്തെയും ധ്യാനത്തെയും ഒക്കെ തന്നെ അത്ഭുതകരമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഭൗതിക സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്താണോ നാശമുണ്ടാവുന്നത് അതിനെ തിരിച്ചറിയാതെ, ഈ നാശമുണ്ടാവുന്നതിനെ തിരിച്ചറിയേണ്ട, നാശമുണ്ടാവും എന്ന വസ്തുതയെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു, അതും ഇല്ല. ഏതായാലും ഇത്തരം ഈ ലോകത്തിന് പരിചയമില്ലാത്തതുപോലെ ദീർഘകാലമായിട്ട് ഒരു അസുഖം വരും എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. എവിടെയോ അസുരന്മാരുണ്ട്, അവർ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് കാത്തിരിക്കും പോലെയാണ് നമ്മൾ. ചുറ്റും അസുഖമാണ്, നമ്മളെ എപ്പ പിടിക്കും എന്ന ഭയത്തിലിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് അത് ലോകത്തിനുണ്ടാവാൻ ചിലപ്പോ പഠിപ്പിച്ചെന്നിരിക്കാം. ഏതായാലും പ്രചാരയത്യവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഖാസുരോ നരുണദഖായ വർത്തനീം ഭയാനക സവതി ശയാനകാകൃതി. ശയാനകം അത് ഒരു പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പിന്റെ രൂപത്തിലാണ് അഖാസുരൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. അത് കുട്ടികൾ വരും എന്നറിഞ്ഞിട്ട് അവിരളശാദ്വലേതലേ, ധാരാളം പുല്ലുള്ള സ്ഥലത്ത് പശുക്കളെ മേയ്ക്കാനായിട്ട് കുട്ടികൾ വരും എന്നറിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ഈ പെരുമ്പാമ്പും കാത്തിരുന്നത്. അതെങ്ങനെയാണ്, ഈ കാട്ടിൽ ചെല്ലുമ്പോൾ പുലി കടുവ തുടങ്ങിയ ജന്തുക്കള് അവര് മറ്റ് ജീവികളെ തിന്ന് ജീവിക്കുന്നവരാണ്. അവര് കാത്തിരിക്കുന്നത് ധാരാളം പുല്ലുള്ള സ്ഥലത്താണ്. ഇരിപ്പ് കണ്ടാത്തൊന്നും പുലിക്ക് പുല്ലിഷ്ടമായിട്ടാണ്, പുലിക്ക് പുല്ലിഷ്ടമായിട്ടല്ലല്ലോ. പുല്ല് തിന്നാനായിട്ട് വരും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് വരും എന്നറിഞ്ഞുകൊണ്ടാണ് ഇവിടെ കുമാരകൈ സമം പശുവൻ പ്രചായതി പ്രചാരയതി. ഗോപകുമാരന്മാരോട് ചേർന്നിട്ട് പശുക്കിടങ്ങളെ മേച്ച് നടക്കുമ്പോ ശയാനകാകൃതി ഭയാനക അഖാസുര, ഭയാനകമായിട്ടുള്ള പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ച അഖാസുരൻ. ഈ അസുരൻ എന്നേ പറയുന്നുള്ളൂ, അയാൾക്ക് പേര് വന്നത് അഖായ സവതി വർത്തനയും, പാപം ചെയ്ത് ചെയ്ത് വന്നതുകൊണ്ട് അഖാസുരൻ. അഖാസുരൻ നെരുണത് അയാള് വഴി തടയുകയാണ്. പൂതനയുടെയും ബഗന്റെയും ഒക്കെ അനുജനാണ് അഖാസുരൻ, അത് നേരത്തെ പറഞ്ഞു, സഹോദരനാണ്. മഹാജല പ്രതിമതനോർ ഗുഹാനിഭ പ്രസാരിത പ്രതിത മുഖസ്യ കാനനെ മുഖോദരം വിഹരണ കൗതുകാദ്ഗത കുമാരകാക്കിമപി വിദൂരകേത്വയി. ഭഗവാൻ കുറച്ച് ദൂരെയാണ്, ത്വയി വിദൂരകേ, ഭഗവാൻ കുറച്ച് ദൂരെയാണ്. വിഹരണ കൗതുകാത് കുമാരക, കുട്ടികള് കളിച്ച് 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 കളിക്കാനുള്ള ഒരു ശ്രമം കൊണ്ടും അതിലുള്ള കൗതുകം കൊണ്ടും ഇത്തിരി അകലെയായി കുട്ടികളും, മറ്റു കുട്ടികളും ഭഗവാനും തമ്മിൽ അകലായി. അവിടെയാണ് മഹാജല പ്രതിമതനോ ഗുഹാനിഭ പ്രസാരിത പ്രതിത മുഖസ്യ. അസുരൻ അതിഭീകരമായ വലിപ്പമുള്ള ആളാണ്. മഹാജല പ്രതിമതനോ, അവന്റെ ശരീരം തനുസ് തനു അതെങ്ങനെയാണ്, വലിയ പർവ്വത തുല്യമാണ്. മുഖം എങ്ങനെയുള്ളതാണ്,
ഗുഹാനിഭ പ്രസാരിത പ്രതിത മുഖസ്യ, വായ അത് വലിയ ഗുഹ പോലെ തുറന്നതാണ്. കൂട്ടുകാര് കളിച്ച് 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 ഒളിച്ചു കളിച്ചതായിരിക്കാം, അവരങ്ങനെ വലിയ ഒരു ഗുഹ കാണുകയും മുഖോദരം ഗതാഹ അവന്റെ വായിലേക്ക് കടക്കുകയും ചെയ്തു. വായാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല, വലിയ ഒരു ഗുഹ എന്ന് കരുതി അവരതിലേക്ക് കടക്കുന്നു. പ്രമാദത പ്രവിശതി പന്നഗോദരം കൊതത്തനോ പശുവകുലേ സവാത്സകേ വിദന്നിതം ത്വമപി വിവേശിത പ്രഭോ സുഹൃജനം വിശരണമാശു രക്ഷിതും. ഇവിടെ വിശരണം സുഹൃജനം രക്ഷിതും എപ്പോഴും ഭഗവാന്റെ ഒരു നില അങ്ങനെ തന്നെയാണ്. വിശരണം സുഹൃജനം, അശരണന്മാരെ എപ്പോഴും രക്ഷിക്കുന്നവരാണ് ഭഗവാൻ. എന്ന് മാത്രമല്ല, ഇവിടെ ഇവര് ഭഗവാന്റെ സുഹൃജനം, സുഹൃത്തുക്കളും കൂടെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇത് അറിഞ്ഞിട്ട്, ഏതറിഞ്ഞിട്ട്, അവര് സവാത്സകേ പശുപകുലേ, ഗോപന്മാരും പശുക്കിടാങ്ങളും എല്ലാം കൂടെ ചേർന്ന് അവര് പ്രമാദത പന്നഗോദരം പ്രവിശതി. പ്രമാദത, അത് പ്രമാദം ബാധിച്ചിട്ട് എന്താണ് ഏതാണ് എന്ന് ആലോചിക്കാണ്ട് ഇതിന്റെ വായിലേക്ക് ചെന്നത്. ഈ ലോകം തന്നെ ആചാര്യസ്വാമികളൊക്കെ മായ എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ പ്രമാദത്തെ കുറിച്ചിട്ട് മാത്രമാണ്. നമ്മള് അത്രയ്ക്കൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഇത് നമ്മളെ എപ്പോൾ വേണമെങ്കിലും പിടിക്കാനോ കബളിപ്പിക്കാനോ സാധ്യതകളുള്ള അഘടിത ഘടന സാധ്യതകളുള്ളതാണ്. ഈ പ്രമാദം തന്നെയാണ് എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത്, അത് തിരിച്ചറിയുന്നില്ല. ഇപ്പൊ ഈ കോവിഡ് തുടങ്ങിയതിന്റെ ശേഷം നമ്മൾ പിന്നെ എല്ലാം പരീക്ഷിച്ചു നോക്കും, ആട് തേക്ക് മാഞ്ചിയം എല്ലാം പരീക്ഷിച്ചു നോക്കുന്നവരാണ്. ഇന്റർനെറ്റ് ലോൺ അതിലും കൊണ്ട് തലയിട്ട ആൾക്കാരെ കുറിച്ച് ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. അതിന് അതും പ്രമാദമാണ്. ചുറ്റും നിൽക്കുന്നവർ പറയും, എന്നാലും നമ്മൾ ബോധിക്കില്ല, ഒന്നുകൂടെ നോക്കിക്കളയാം എന്നുള്ളതാണ്. ഒരു തവണ കൂടെ ശ്രമിച്ചു നോക്കാം. അമ്പലപ്പുഴ അമ്പലത്തില് ഇങ്ങനെ ചില എല്ലാ വർഷവും സപ്താഹം നടത്തുമ്പോൾ ചില ആൾക്കാർ വന്ന് സംസാരിക്കും. 58 വയസ്സായി കഴിഞ്ഞപ്പോ രണ്ടാമതൊന്നുകൂടെ കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീക്ക് തോന്നുകയാണ്. അത് ആദ്യം ചെയ്തത് ശരിയായില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാനാണ്. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പലതരത്തിലാണ് തോന്നുക. അതാണ് ഇവിടെ ഈ പ്രമാദം നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുകയാണ്, ഭഗവാന്റെ കൂടെയാണ്, നിരന്തരം രക്ഷിക്കുന്ന ആൾ കൂട്ടത്തിലുണ്ട് എങ്കിലും അതിനെ ആശ്രയിക്കാണ്ട് നമ്മൾ അത് വിട്ടിട്ട് അത് മറന്നിട്ട് ഇത്തരം വസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അത്തരം പ്രമാദം ബാധിച്ച അവര് പന്നഗോദരം പ്രവിശതി അതിനകത്തേക്ക് കയറി. എല്ലാ സ്ഥലത്തും ഇപ്പോ സന്താനഗോപാലൻ കഥയൊക്കെ കാണുമ്പോ പ്രതിജ്ഞ എടുക്കേണ്ട ഉത്തരവാദിത്തമേ അർജുനനുള്ളൂ, പിന്നെ രക്ഷിക്കേണ്ട പരിഭ്രമം മുഴുവൻ ഭഗവാനാണ്. നമ്മളത് സന്താനഗോപാലത്തില് അർജുനൻ നിന്ന നിപ്പിലാണ് ഒരുപാട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അഭിമന്യുവിനെ കൊന്നു കഴിയുമ്പോഴും അവിടെ ഇപ്പൊ അയാളെ കൊന്നുകളയാന്ന് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ടേ ഇരിക്കുക അർജുനൻ. ഇനി ഇത് ശരിയാക്കേണ്ട ശ്രമവും ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ്? ഭഗവാനാണ്. ഇന്നും നമ്മൾ മോശമൊന്നുമല്ല ഭക്തിയുടെ. അടുത്ത 41 ദിവസം ഞാൻ കുളിച്ചു തൊഴാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ പ്രതിജ്ഞയായി. ഇനി നമ്മളെ വിളിച്ചെഴുന്നേപ്പിക്കലും ഒക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? കാരണം അല്ലെങ്കിൽ നമ്മൾ പരാതി പറയും, എന്നാലും എനിക്കത് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് ആരോട് പരാതി പറയും? അതുകൊണ്ട് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, പ്രതിജ്ഞ എടുക്കുന്ന ഉത്തരവാദിത്തം. ഈ പ്രമാദം എല്ലായിടത്തും ബാധിക്കുകയാണ്. ഈ കൂട്ടുകാരുടെ കഥ അതാണ് നേരത്തെ പറഞ്ഞത്, ബാലലീലകളിലൊക്കെ തന്നെ ഇത് വെറും ബാലലീല അല്ല എന്നും, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ലീലകൾ തന്നെയാണ്, നമ്മളുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാകും. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? കൊതത്തനോ, പിന്നെ അകവും പുറവും വേഗം തുടങ്ങും. നമ്മളും അങ്ങനെ തന്നെയാണ്, ഓരോന്നി ചെന്ന് ചാടും, അകവും പുറവും വെന്ത്, പിന്നെ ആര് തന്നെ ഉള്ളൂ ശരണം? പിന്നെ ശരണം ഭഗവാനേ ഉള്ളൂ. അതറിഞ്ഞിട്ട് വിശരണം സുഹൃജ്ജനം രക്ഷിതും, ഭഗവാൻ കുട്ടികളെ രക്ഷിക്കുന്നതിനായിട്ട് ആശു വിവേശിത ഭഗവാനും കൂട്ടത്തില് അകത്ത് കടക്കും. ഗളോദരേ വിപുലിത വഷ്പണാത്വയാ മഹോരകേലുഠതി നിരുദ്ധമാരുതേ ധൃതം ഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുപ പശൂൻ വിനിറിയയോ. ഗളോദരേത്വയാ വിപുലിത വഷ്മണ നിരുദ്ധമാരുതേ. അപ്പൊ ത്വയാ, ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാനാൽ. ഭഗവാൻ എന്താണ് ചെയ്തത്? വിപുലിത വഷ്മണ നിരുദ്ധമാരുതേ,
ഈ സർപ്പത്തിന്റെ പാമ്പിന്റെ കഴുത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ശരീരത്തെ വലുതാക്കി. കുട്ടികളൊക്കെ തന്നെ മുന്നേ കടന്ന് അതിന്റെ വയറ്റിൽ ചെന്നിട്ട് അവര് വെന്ത് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ കഴുത്ത് വരെ എത്തിയിട്ട് അവിടെ നിന്ന് ശരീരത്തെ വലുതാക്കുക. അങ്ങനെ വലുതാക്കിയതോടെയോ, വലുതാക്കിയതോടെ ശ്വാസം കിട്ടാതെയായി. മഹോരകേ ലുഠതി, പെരുമ്പാമ്പ് അത് കടന്ന് പടയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിർത്തിയില്ല ഭഗവാൻ, വീണ്ടും വീണ്ടും ഭഗവാൻ വലുതായിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരാള് പടയ്ക്കുമ്പോഴെങ്കിലും നിർത്തണ്ടേ? അതുമില്ല, വീണ്ടും ഭഗവാൻ വലുതായി. ഭവാൻ ദ്രുതം വിദളിത കണ്ഠമണ്ഡല, അവിടെ നിന്ന് വീണ്ടും വളർന്ന് അയാളുടെ കഴുത്ത് പൊട്ടിച്ചെതറി. പശുവ പശുവും വിമോചയൻ, ഗോപകുമാരന്മാരൊക്കെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. ഭഗവാനും വിനിറിയയോ, ഭഗവാനും പുറത്തേക്ക് കടക്കുന്നു. ഇവിടെ സർപ്പത്തിന്റെ ഉള്ളിൽ കടന്ന ഭഗവാൻ അവിടെ നിന്ന് ശരീരത്തെ വലുതാക്കി, കഴുത്തിന്റെ ഭാഗത്തുനിന്ന് ശരീരത്തെ വലുതാക്കി അതിനെ കൊന്നുകളഞ്ഞ് കൂട്ടുകാരെയും രക്ഷപ്പെടുത്തി. അതാണ് ഉണ്ടായത്. ക്ഷണം ദിവി ത്വതുപകമാർത്ഥമാസ്ഥിതം മഹാസുര പ്രഭവ മഹോ മഹോ മഹത് വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസ നഭസ്ഥലേ നതൃദുരഥോ ജഗുസുരാഹ. കഴിഞ്ഞ തവണ മഹർഷിമാര് മാത്രമേ വന്നുള്ളൂ, ഇത്തവണ അവരുടെ കൂടെ ദേവന്മാരും എത്തിച്ചേർന്നതാണ്. പൂക്കൾ വർഷിക്കാനും ഒക്കെ ദേവന്മാര് നൃത്തം ചെയ്യുന്നുണ്ട്, അവര് പുഷ്പവൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ അഖാസുരൻ മരിച്ചു കഴിഞ്ഞപ്പോ മഹാസുര പ്രഭവം മഹത്, അത് ഈ അഖാസുരനിൽ നിന്ന് ഒരു ജ്യോതിസ് പ്രഭാവം അത് ഉയർന്നു. ഉയർന്നിട്ടോ അത് അല്പസമയത്ത് ത്വതുപകമാർത്ഥ ക്ഷണം ദിവി, ഭഗവാൻ വരുന്നത് കാത്ത് കുറച്ചു നേരം ആകാശത്ത് നിന്നു. ക്ഷണം ദിവി ആസ്ഥിതം, ഭഗവാൻ വരുന്നത് നോക്കി കുറച്ചു നേരം നിന്നു. പിനിർഗതേ ത്വയി, ഭഗവാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴോ അഞ്ജസ നിലീനം, അത് ഭഗവാനില് ലയിച്ചു. അഖാസുരന്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് ഉയർന്നു വരികയും അത് ഭഗവാനില് ലയിക്കുകയും ചെയ്തു. ഇത് ദേവന്മാരും കണ്ടു, ആകാശത്ത് ഋഷിമാരും കണ്ടു. അവരെ പുഷ്പവൃഷ്ടി ചെയ്ത് നൃത്തം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു വെച്ചു. സവിസ്മയൈ കമലഭവാദിഭിസുരൈഹി അനുദ്രുതസ്തതനുഗത കുമാരകൈഹി ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകീർഭവാൻ അതനുദ്ര ഭോജനോത്സവം. സവിസ്മയൈ, വിസ്മയത്തോടു കൂടിയിട്ട്, ആരാണ്? കമലഭവാദിഭിസുരൈഹി, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാര്, ഗതകുമാരകൈഹി അനുദ്രിത, ഈ കുട്ടികള് പോകുന്ന വഴിക്കൊക്കെ പിന്തുടരാൻ തുടങ്ങി. അവര് കാട്ടിലൂടെ സഞ്ചരിക്കുന്നു, മുകളിലൂടെ ദേവന്മാര് ബ്രഹ്മാവ് തുടങ്ങിയവരും സഞ്ചരിക്കുന്നു. ദിനേ തരുണദശാം ഉപേയുഷി, ദിവസം അത് തരുണദശാം പ്രഭാതം കഴിഞ്ഞ് ഉച്ചയാകാറായി, അതിന്റെ താരുണ്യം കടന്നു. എന്നിട്ടോ സ്വകൈഹി ഭോജനോത്സവം അതനുത, സ്വകൈ എന്ന് വെച്ചാൽ കൂട്ടുകാർക്കൊപ്പം ചേർന്നിട്ട് ഭഗവാൻ ഭോജനോത്സവം അതനുത, ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിക്കുകയായി. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം മുഴുവൻ, കാട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം. അതിനിടയ്ക്കാണ് ഈ അഖാസുരൻ എന്ന തടസ്സം ഉണ്ടായത്, അതിനെ ഭഗവാൻ നിഗ്രഹിക്കുകയും ചെയ്തു. ഈ സമയമൊക്കെ ആയപ്പോ ദേവലോകത്ത് ദേവന്മാര് അവര് ഒരു കൂട്ടം ചേർന്നു. ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അധർമ്മത്തെ ഇല്ലാതെയാക്കാം എന്ന് പറഞ്ഞിട്ട് പോന്നയാളാണ് ഭഗവാൻ. കുറെ കാലമായി പോന്നിട്ട്, ഏതാണ്ട് 5.5 വർഷം 6 വർഷമൊക്കെ ആവാറായിട്ടുണ്ടാവണം. 5 വർഷം ആയിട്ടുണ്ടാവണം. ഇത്രയായിട്ടും പ്രത്യേകിച്ച് അറിവൊന്നുമില്ല, എന്താ പരിപാടി എന്നറിയില്ല. എല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിനെ പ്രത്യേകം ചട്ടം കെട്ടി പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് ഭാഗവതത്തിൽ അത് കാണാം, 13-14 അധ്യായത്തിലായിട്ട് ബ്രഹ്മമോഹനം എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവാണ് അവിടെ ഇത് കാണുക. ഇവിടെ ഇപ്പോ ദേവന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് അഖാസുരനെ നിഗ്രഹിച്ചിട്ട് ഭഗവാനും കൂട്ടരും ഒരു സ്ഥലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. വനഭോജനമാണ്. അപ്പൊ വനഭോജനം നടത്തുന്ന ഭഗവാന്റെ രൂപവർണ്ണനയാണ് പിന്നീട് ഈ 9-ാമത്തെ ശ്ലോകത്തിൽ കാണുക. ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധം ദശമസ്കന്ധത്തിന്റെ 13-ാമത്തെ അധ്യായത്തില് ഈ ശ്ലോകം ഉണ്ട്. അതിന്റെ ഒരു പുനരാവർത്തനമാണ് ഇവിടെ 9-ാമത്തെ ശ്ലോകത്തിൽ കാണുക.
ഇഷാണികാമപി മുരളിം നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രഹാസയൻ കലവചനൈ കുമാരകാൻ ഉഭോജിത ഋതുശഗണൈർമുദാ നുത ഇഷാണികാം മുരളിയും അപി നിതംബകേ നിവേശയൻ. കൊമ്പ് ഓടക്കുടല് ഒക്കെ അരിയില് തിരുകിക്കൊണ്ട് മലയാളത്തിലും തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം എന്നൊരു ശ്ലോകം മലയാളത്തിലും കാണാം. ഭാഗവതത്തിലോ ബിഭ്രത് വേണും ജഠരപടയോ ശൃംഗവേത്രേജ കക്ഷേ എന്ന ശ്ലോകവും അവിടെ 13-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇത് ഭാഗവതത്തിലായിക്കോട്ടെ നാരായണീയത്തിലായിക്കോട്ടെ ഋഷിതുല്യരായ കവികളൊക്കെ തന്നെ നിരന്തരം ഭഗവാന്റെ രൂപവർണ്ണനകള് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഈ രൂപവർണ്ണനകൾ. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ ധ്യാനിക്കാം. ഏതെങ്കിലും ഒരു രൂപം നമ്മുടെ ഉള്ളില് ഉടക്കിയേക്കാം. എല്ലാ മനുഷ്യരും പലതരത്തിലുള്ള ശീലങ്ങളും ഗുണങ്ങളും വാസനകളും ഉള്ളവരാണ്. അപ്പൊ ഏതാണ് ചിലർക്ക് യുക്തമാവുക എന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തുളസിയാവാം, തീർത്ഥമാവാം, അതുമല്ലെങ്കിൽ ഒരു കീർത്തനമാവാം, ഒരു നാമം മാത്രമാവാം, അല്ലെങ്കിൽ ഒരു രൂപമാവാം. എന്താണ് ഒരു ജീവനെ ഭഗവാനിലേക്ക് തിരിക്കുക എന്നത് പറയാനാവില്ല. ഈ ശാസ്ത്രജ്ഞന്മാര് ചില കഴിവുകളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ പാട്ട് പാടാനുള്ള കഴിവ് അത് ആ ജീവനിൽ പണ്ട് തന്നെ ഉണ്ട് എന്നും അത് DNA-യിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും അനുകൂലമായ ശരീരത്തിൽ വരുമ്പോൾ അത് പുറത്തു വരും, അനുകൂലമായ ശരീരത്തിൽ വരുമ്പോൾ അത് പുറത്തു വരും. മരമായിട്ട് നിൽക്കുമ്പോൾ പാട്ട് പുറത്തു വരാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അതവിടെ സുപ്തമായിട്ടിരിക്കും. മനുഷ്യനായിട്ട് വരുമ്പോഴും പാടാൻ ഏത് ശരീരമാണോ അനുകൂലം അവിടെ വരുമ്പോൾ അത് പുറത്തു വരും. ഈ വരയ്ക്കാൻ കഴിവുള്ളവരൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. കൈയില്ലാത്തവര് ചിലപ്പോൾ കടിച്ചു പിടിച്ചിട്ട് വരയ്ക്കുന്നത് കാണും. നമുക്ക് രണ്ട് കൈയും ഉണ്ടെങ്കിലും അതുപോലെ വരയ്ക്കാൻ സാധിക്കില്ല. കാരണം അതിനകത്തുണ്ടത് ആ ജീവനിൽ ആ കഴിവ് നിക്ഷിപ്തമാണ്. അതവിടെ ഉള്ളതുകൊണ്ടാണ് അത് പുറത്തു വരുന്നത്. ഇതേപോലെ ഓരോരുത്തരും ഓരോ ജീവന്മാരും പ്രത്യേകം പ്രത്യേകം എൻറ്റിറ്റിയാണ്, നിലനിൽപ്പുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എല്ലാം ഒരേപോലെ യോജിക്കണം എന്നില്ല. അവരുടെ ശീലങ്ങളും വാസനകളും ഒക്കെ അവരുടെ ഈ അകത്തുള്ള ഗുണത്തിന് അനുകൂലമായിട്ടായിരിക്കും പുറത്തു വരിക. അതുകൊണ്ടാണ് നമുക്ക് 33 കോടി ദേവന്മാരെന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രം പഠിച്ചവർക്ക് അതിലൊരു അത്ഭുതം ഇല്ലാത്തത് അതുകൊണ്ടാണ്. 33 കോടി ഉണ്ടെന്ന് നിർത്തണ്ട, ഇനിയും കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്നത്. നമുക്ക് 600-700 കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും തന്നെ കൂട്ടിക്കോളൂ, അത്രയും രൂപം ഭഗവാനുണ്ടെന്ന് കൂട്ടാം. ഇനി അതല്ല മറ്റ് ജീവജാലങ്ങളെല്ലാം കൂടെ കൂട്ടണമെങ്കിലോ, അതും കൂട്ടിക്കോളൂ. അപ്പൊ ഇങ്ങനെ എത്ര രൂപം വേണമെങ്കിലും ഭഗവാനുണ്ട് എന്നും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ നമുക്ക് ആരാധിക്കാമെന്നും അവിടെ വ്യക്തമാണ്. പിന്നെ സത്യത്തിൽ നമുക്കൊക്കെ ഇഷ്ടം, മനുഷ്യർക്കൊക്കെ ഇഷ്ടം ഭഗവാനെ മനുഷ്യരൂപത്തിൽ തന്നെ കാണാനാണ്. മനുഷ്യരൂപത്തിൽ തന്നെ കാണാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് മത്സ്യ രൂപമാണെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിന്റെ രണ്ട് കാലും ഒക്കെ വരച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഏതാണ്ട് നമ്മുടെ രൂപത്തിൽ എത്തിക്കാൻ ഒരു ശ്രമം നടത്തും. മത്സ്യ ആയാലും കൊള്ളാം, കൂർമ ആയാലും കൊള്ളാം. എന്നാലും ഭഗവാൻ അങ്ങനെ വന്നത് പറയുന്നില്ല. അവിടെ നല്ല മത്സ്യത്തെ തന്നെയാണ് ഭാഗവതത്തിലും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കത് പോരാ, നമുക്ക് നമ്മുടെ രൂപത്തിൽ തന്നെ കാണാം. ഇവിടെ ഭാഗവതത്തില് ഭഗവാന്റെ രാമനും കൃഷ്ണനും കൂടിയിട്ട് ആനയെ കുലയാപീഠത്തിനെയും കൊന്നിട്ട് സഭാമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ തരത്തിൽ കാണുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ അത് വളരെ വ്യക്തമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരാളാണ് വരുന്നത് എങ്കിലും ഓരോരുത്തർ കാണുന്നത് അവരവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ്. പുരുഷന്മാരൊക്കെ തന്നെ അവര് ഏത് രൂപത്തിലാവാനായിട്ടാണ് ആഗ്രഹിച്ചത് ആ രൂപത്തിലെന്ന്. നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഒരു ഉത്തമ പുരുഷ ലക്ഷണം എവിടെയോ കിടപ്പുണ്ട്. അതിനെയാണ് നമ്മള് ഒരുങ്ങുമ്പോഴും അതുപോലെ ഒന്നും ആവുന്നില്ല, എന്നാലും നമ്മൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. മുടി ചീകിച്ചീകി മുടി ഇല്ലാതാവുന്നത് വരെ ചീകിക്കൊണ്ടിരിക്കും, എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അത് തുടരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, അതുപോലെ ആവാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. എന്നാൽ ബാഹ്യമായിട്ട് ഇത് ആവില്ല, ആകാൻ ആവില്ല എന്നത് അവസാനമേ മനസ്സിലാവും. ഉള്ളുകൊണ്ടേ ആകാൻ സാധിക്കുക എന്നുള്ളത് പിന്നീടേ മനസ്സിലാവും. ഏതായാലും അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് യോജിച്ച രൂപത്തിൽ ഭഗവാനെ കാണുക. അതിനാണ് ഇത്രയധികം രൂപവർണ്ണനകള് ഭഗവാന്റെ നടത്തുന്നത്.
നിരവധി ഋഷീശ്വരന്മാർ, നിരവധി കവികൾ അത് ആവർത്തിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലെ വിഭ്രത് വേണും ജഠരപടയോ ശൃംഗവേത്രേജ കക്ഷേ വാമേ പാണേ മസൃണകബളം എന്ന് തുടങ്ങുന്ന ശ്ലോകം ഏതാണ്ട് അതേപോലെ തന്നെ ഇവിടെയും ആവർത്തിച്ചിരിക്കുകയാണ്. 81-ാമത്തെ ദശകത്തിന്റെ 9-ാമത്തെ ശ്ലോകത്തിലും എത്തുന്നത് വിഷാണികാം അഭി മുരളിം നിതംബകേ നിവേശിയെ. ഒരു മഞ്ഞപ്പട്ട് ഉടുത്തിട്ട് അത് കാട്ടിലായതുകൊണ്ടും അത് ഓട്ടത്തിലും ചാട്ടത്തിലും അഴിഞ്ഞു പോകാതിരിക്കുന്നതിനും വേറെ ഒരു മഞ്ഞപ്പട്ട് ചുറ്റിയിട്ടുണ്ടെന്നാണ് ഭാഗവത്തിൽ പറയുക. എന്നിട്ട് ആ മഞ്ഞപ്പട്ട് കൊണ്ടാണ് ഇത് മുറുക്കി ഉടുത്തിരിക്കുന്നത്, അത് കെട്ടിവെച്ചിരിക്കുക. എന്നിട്ട് അതിനിടയ്ക്കാണ് ഈ കൊമ്പും കുഴലും ഒക്കെ തിരികെ വെച്ചിരിക്കുന്നത്. കരാമ്പുജയെ കയ്യിലോ കബളധര ചോറുരുളയും ഉണ്ട്. അപ്പൊ ഇവിടെ ഭാഗവതത്തിൽ ചോറുരുള ഉണ്ടെന്ന് മാത്രമല്ല അതിന്റെ മറ്റ് ഉപദംശങ്ങളും കൂട്ടത്തിലുണ്ട്. തൈര് കൂട്ടി ഉരുട്ടിയതാണെന്നാണ്, അപ്പൊ അത് ഒരു പാകത്തിന് ഉരുട്ടിയതാണ്. കളവചനൈ കുമാരകൻ പ്രഹാസയൻ, കൂട്ടുകാരെയൊക്കെ ചില വാക്കുകളെ കൊണ്ട് ചിരിച്ചും ചിരിപ്പിച്ചും ഉപഭോജിത ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ച അടി കിട്ടുമായിരുന്നു. അത് ഒരു അത്ഭുതമാണ്, മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് കേൾക്കാം. വിദേശികള് അവരൊരാളെ ഡിന്നറിന് വിളിക്കുന്നു എന്ന് വെച്ചാൽ സംസാരിക്കാനാണ് വിളിക്കുന്നത്. ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ സംസാരിക്കാനുണ്ടെന്നാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. എന്നാൽ കൃഷ്ണൻ നല്ലപോലെ കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ എന്തും ജീവിതത്തിൽ ആസ്വദിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ചിട്ടവട്ടങ്ങളെ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ആനന്ദം നശിപ്പിക്കാറുണ്ട്. കുട്ടികളെയൊക്കെ കളം വരച്ച് കളിപ്പിക്കുന്നതും മൈതാനത്തോട്ട് ഇറക്കി വിടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭഗവാൻ അത് കാണിച്ചു തരുന്നുണ്ട്, മുന്നേ നമ്മളത് സൂചിപ്പിക്കുകയും ചെയ്തു. ആദ്യം വീട്ടിനകത്തുള്ള കളി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കളി, അത് കഴിഞ്ഞ് വ്രജം മുഴുവൻ ഉൾക്കൊള്ളുന്ന കളികള്, അതിൽ ഓരോ വീടും സ്വന്തം വീടായി കരുതിക്കൊണ്ട്, അത് ഭഗവാൻ കരുതി എന്ന് മാത്രമല്ല കൂട്ടുകാരും കരുതി, ആ വീട്ടുകാരും കരുതി ഇത് ഭഗവാന്റെ വീടാണ് എന്ന് കരുതത്തക്കവണ്ണം ഭഗവാന്റെ കളികൾ വ്രജം മുഴുവൻ വ്യാപിക്കുകയും പിന്നീട് അത് വൃന്ദാവനത്തെ കൂടി വൃന്ദാവനം മുഴുവനും വ്യാപിക്കത്തക്ക. വൃന്ദാവനം എന്ന് നമ്മൾ വെറുതെ പറയുമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം 12 ദ്വാദശ വനങ്ങളാണ് വൃന്ദാവനമായത്. അത് 12 വനങ്ങളുണ്ട്. ഈ 12 വനങ്ങളും ചേരുന്നതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന വൃന്ദാവനം. സത്യത്തിൽ അതിലൊരു വനപ്രദേശം മാത്രമാണ് വൃന്ദാവനം, മറ്റ് 11 വനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഒരു കളികളുടെ വളർച്ച അതും കാണാം. പിന്നീടോ പ്രഹാസയൻ കളവചനൈ കുമാരകൻ, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഭഗവാൻ ബുഭോജിത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് ത്രിദശഗണൈ മുത നുത ദേവന്മാര് സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചു. എന്നാലും ഭാഗവതത്തിൽ അത് പറയുമ്പോ യജ്ഞ ബുക്കായിട്ടുള്ള ഭഗവാൻ ഇപ്പോ കുട്ടിക്കളിയിലാണെന്ന മൂർക്കോത്ത് കുഞ്ഞപ്പയുടെ ഒരു കവിത തന്നെയുണ്ട്. അങ്ങനെ കുട്ടിച്ചോറെന്നാണ്, അത് കുട്ടിച്ചോറാണ്. ഇലയും മുഴുവൻ ചോറും കറിയും, കാക്കയ്ക്കൊരുവക പൂച്ചയ്ക്കൊരുവക എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കഴിക്കുന്ന ഒരു രീതി. എന്നാൽ ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പലരും മനഃപൂർവ്വമായിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുത്ത് അത് കുട്ടികളെ കൊണ്ട് ചെതറിച്ച് നശിപ്പിക്കുന്നത് കാണുമ്പോൾ അതത്ര സുഖമുള്ള കാഴ്ചയാണ്. അതൊരു എന്തായാലും പറയുന്നത് ഋണാത്മകമായ ആസ്വാദനമാണ്. ഒരു വശത്ത് നമ്മൾ ഭക്ഷണത്തിന്റെ മൂല്യമൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും, മറ്റൊരു വശത്ത് കുട്ടികളെ, ഈ 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ ഇരുത്തി അവർ ചോറ് അടിച്ചു തെറിപ്പിക്കുന്നതും അതി ചവിട്ടി നടക്കുന്നതും വലിച്ചെറിയുന്നതും ഒക്കെ അതൊരു ആചാരം പോലെയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇത് കാണിക്കുന്നതും കാണാം. അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം. ഏതായാലും അങ്ങനെ ഭഗവാന്റെ അതിഗംഭീരമായിട്ടുള്ള വനഭോജനം എന്ന രൂപവർണ്ണന, അതാണ് പ്രധാനം. ആ രൂപവർണ്ണനയും 9-ാമത്തെ ശ്ലോകത്തിൽ കാണാം. തുടർന്ന് സുഖാശനം തിഹ തവ ഗോപമണ്ഡലേ മഖാശനാത്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവരൈർ ജഗത്പതേ മരുത്പുരി നിലയഗദാ പ്രപാഹി മാം. ഇങ്ങനെ ഗോപന്മാരുടെ ഒക്കെ നടുക്കിരുന്നു കൊണ്ട് ഭഗവാന്റെ ഈ ഭക്ഷണം ഉണ്ടല്ലോ, അത് ഭഗവാന്റെ ഇരിപ്പും കഴിപ്പും നിലയും ഒക്കെ കണ്ടാൽ
ദേവമണ്ഡലേ മഖാശനാദ് പ്രിയം ഇവ, ദേവലോകത്തിരുന്ന് ഭക്ഷിക്കുന്നതിനേക്കാൾ എനിക്കിതാണ് ഇഷ്ടം എന്ന് തോന്നത്തക്കവണ്ണമാണ്. അതിതുകൊണ്ടാണ് ഏത് ഭഗവാൻ ആസ്വദിച്ചാലും എന്ത് ഭഗവാൻ ചെയ്താലും അത് ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യാം. എവിടെ ഇരുന്ന് കഴിച്ചാലും അത് വൃത്തിയായിട്ട് കഴിക്കുക. നമ്മള് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഋഷീശ്വരന്മാർ, ഇപ്പൊ ചട്ടമ്പി സ്വാമികളൊക്കെ, അത് വഴിയിലിട്ട് കൊടുക്കുന്ന ഭക്ഷണമായാലും എറണാകുളത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ ഗൃഹങ്ങളില് അവര് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഡിന്നർ ഒക്കെ കൊടുത്താലും രണ്ടും ഒരേപോലെ ആസ്വദിക്കുന്ന ചട്ടമ്പി സ്വാമികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ എന്താണോ കിട്ടിയത് അത് വൃത്തിയായിട്ട് ആസ്വദിച്ച് കഴിയും. കണ്ടാൽ തോന്നും ഇതായിരിക്കും ഏറ്റവും ഉത്തമം. വിജയലന്റെ അവില് കിട്ടിയപ്പോഴും ഭഗവാൻ പറഞ്ഞ എന്താണ്, ഇതിനപ്പുറത്ത് വേറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ്. ഈ സാധനമൊക്കെ കഴിച്ചിട്ട് പോയ ആളാണ് പറയാം. ഏത് കഴിച്ചാലും അത് തൃപ്തിയായിട്ട് കഴിക്കുക. നമ്മളിവിടെ സപ്താഹത്തിന് പോലും അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ കല്യാണത്തിന് പോലും രണ്ടുരുള്ള ചോറുണ്ടിട്ട് ആ കൈയൊക്കെ കുടഞ്ഞ് നിരാശയോടെയുള്ള ഇരിപ്പ് കണ്ടാൽ തോന്നും ഇവരിതിലും കൂടുതലെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നും. ഒന്നും തൃപ്തിയില്ലാതെ കഴിക്കുന്ന വലിയൊരു സമൂഹം. എന്നാ കേൾക്കുന്നത് മുഴുവനോ ഭാഗവതം ഒക്കെയാണ് താൻ, എന്നിട്ടോ ഭഗവാന്റെ തൃപ്തിയോ ഒന്നും നമുക്കൊട്ടും മനസ്സിലായിട്ടില്ല. എല്ലാം തൃപ്തിയോടെ യോജിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇതി സ്തുത ത്രിദശവരെ ജഗത്പതേ മരുപ്പുരി നിലയ ഗതാ പ്രഭാഹി മാം. ഇങ്ങനെ ദേവന്മാരാ സ്തുതിക്കപ്പെട്ട ഭഗവാനെ ഞാനും അങ്ങനെ സ്തുതിക്കുകയാണ്. മാം ഗതാത് പാഹി പ്രഭാഹി, എന്നെയും ഈ രോഗത്തിൽ നിന്ന് നല്ലവണ്ണം രക്ഷിക്കണമേ എന്ന് മേപ്പത്തൂര് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. അങ്ങനെ നമ്മള് രണ്ടധ്യായത്തിലായിട്ട് വത്സാസുരനെയും അഖാസുരനെയും നഖാസുരനെയും ഭഗവാൻ നിഗ്രഹിച്ചതും ഭഗവാന്റെ വനഭോജനം എന്ന ലീലയും ഇവിടെ അനുസ്മരിച്ചു. വീണ്ടും നമ്മുടെ നാരായണീയ സത്രത്തില് ഇനി അടുത്ത ഞായറാഴ്ച വരെ കഥകളും ഒക്കെയായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടവര് കൂടുതൽ ആൾക്കാരോട് പറയുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഇല്ല താഴെ എന്ന് പറഞ്ഞു ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്രയും സമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവന ലീലകൾ വളരെ മനോഹരമായ ഭാഷയിൽ, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കുന്ന ഭാഷയിൽ മനോഹരമായ കഥാകഥനം ചെയ്ത് ശ്ലോകങ്ങൾ ആലപിച്ച് സഹജമായ ശരീരിൽ നമ്മെ നന്നായി വൃന്ദാവനത്തിലേക്ക് എത്തിച്ച് അവിടെ നമ്മെ ഭഗവാന്റെ കൂടെ രമിപ്പിച്ച ശ്രീ കോട്ടയം മധുസൂദന വാര്യർക്ക് ഈ യജ്ഞസഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇനിയും ഇനിയും നമ്മൾക്ക് എല്ലാവർക്കും ഇതേപോലുള്ള വേദികളിൽ ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.